പരിണാമ സിദ്ധാന്തത്തിന് നമുക്ക് ചുറ്റുപാടും കാണുന്ന തെളിവുകൾ പറയാമോ എന്നാണ് ചോദ്യം. ഹരികുമാരൻ തമ്പി സാറ് ആൻസർ ചെയ്യുമല്ലോ അല്ലെ? നമസ്കാരം സുഹൃത്തുക്കളെ. നല്ല ഒരു ശാസ്ത്രത്തിൽ നിന്നുള്ള ഒരു ചോദ്യമാണ്. എപ്പോഴും ഇത്തരം ചോദ്യങ്ങൾ ശാസ്ത്രത്തിനുള്ളിൽ ഉണ്ടാകുന്നതും അതിന് മറുപടി പറയുന്നതും നമ്മളെപ്പോലുള്ളവർക്ക് ആവേശം തരുന്നൊരു കാര്യമാണ്. ഇങ്ങനെ നമ്മളിന്ന് കാണുന്ന ജീവിവർഗങ്ങളൊക്കെ തന്നെ ഒരു പൊതുപൂർവികൻ നിന്ന് പരിണമിച്ചുണ്ടായി എന്ന് പറയുമ്പോൾ അത്തരം ഒരു കാര്യത്തെക്കുറിച്ച് നമ്മളിൽ കൗതുകമുണ്ടാകുക സ്വാഭാവികമാണ്. അപ്പൊ ഇത് നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പൊ നടക്കുന്നുണ്ടോ എന്നൊരു ചോദ്യം അതിലും പ്രാധാന്യമുള്ളതാണ്. ആ അർത്ഥത്തിലാണ് ഈ ചോദ്യം വരുന്നത്. എന്നാൽ ഇവിടെ ഡോക്ടർ പറഞ്ഞ പോലെ വലിയ ലൈഫ് സ്പാൻ ഉള്ള ജീവജാലങ്ങളിൽ നടക്കുന്ന പരിണാമത്തെ നമുക്ക് ഒരു ടെസ്റ്റ് ട്യൂബിനകത്തോ അല്ലെങ്കിൽ ഒരു ലാബിലോ കൊണ്ടുപോയി നമുക്ക് കാണിച്ചു കൊടുക്കാൻ കഴിയില്ല. ആ രീതിയിൽ നമുക്ക് ഒരു ലൈവ് എക്സാമ്പിള് ചൂണ്ടിക്കാണിച്ചു കൊടുക്കല് ബുദ്ധിമുട്ടാണ്. എന്നാൽ നമുക്ക് പരിണാമം സംഭവിക്കുന്നു, പരിണാമത്തിന്റെ ഓരോ സ്റ്റെപ്പും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് കൃത്യമായിട്ട് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന ഉദാഹരണമാണ് നമ്മുടെ സൂക്ഷ്മജീവികളിൽ ബാക്ടീരിയകളിലുള്ള ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ്. അപ്പോൾ നമ്മൾ ഒരു ആന്റിബയോട്ടിക് നിരന്തരം ഉപയോഗിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഏത് പിന്നെ സൂക്ഷ്മജീവിക്കെതിരെയാണോ നമ്മൾ ഉപയോഗിക്കുന്നത് ആ സൂക്ഷ്മജീവികൾ ഈ ആന്റിബയോട്ടിക്കിനെതിരെ കൃത്യമായ പ്രതിരോധം അതിൻ്റെ ജനിതകത്തിലൂടെ നേടിയെടുത്തുകൊണ്ട് അതിനെ അതിജീവിക്കാനായിട്ട് ശ്രമിക്കും. ഇത്തരം കാര്യങ്ങൾ നമുക്ക് ലബോറട്ടറിയിൽ തന്നെ നമുക്ക് കൃത്യമായിട്ട് വിശദീകരിക്കാൻ കഴിയുന്ന ഒരു കാലം കൂടെയാണ്. ഇപ്പോൾ ടെട്രാസൈക്ലിൻ എന്ന് പറയുന്ന ഒരു ആന്റിബയോട്ടിക്കും ഒരു സൂക്ഷ്മജീവി അതിജീവിക്കുന്നു എന്ന് കാണിക്കാനായിട്ട് നമുക്ക് ഭംഗിയായിട്ട് അതിനെ ഒരു ഒരു പ്ലേറ്റ് ചെയ്തുകൊണ്ട് അതിൽ ആന്റിബയോട്ടിക് കൊടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന ജീവി സൂക്ഷ്മജീവി അതിൽ ഒരു തരത്തിലുള്ള കേടും കൂടാതെ അത് കോളനി രൂപീകരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് പോലും നമുക്ക് വിശദീകരിക്കാൻ കഴിയുന്ന ഒരു ഉദാഹരണം കൂടെയാണ്. മാത്രമല്ല കുറച്ചും കൂടെ ഉയർന്ന തരത്തിലുള്ള ചില ഉറുമ്പുകളോ അല്ലെങ്കിൽ അതുപോലത്തെ കീടങ്ങളൊക്കെ പെസ്റ്റിസൈഡ് റെസിസ്റ്റൻസ് ഉണ്ടാകുന്ന കാര്യവും നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന ഒരു കാര്യം തന്നെയാണ്. അത്തരം പരീക്ഷണങ്ങൾ പോലും നമുക്ക് കുറച്ച് നീണ്ട കാലം ലബോറട്ടറികളിൽ നടത്തി കഴിഞ്ഞാൽ നമുക്ക് കണ്ടെത്താൻ കഴിയുമെന്നുള്ളതാണ്. മലയാളത്തിൽ പറയാറുണ്ടല്ലോ പാഷാണത്തിൽ കൃമി എന്ന്. എങ്ങനെയാണ് പാഷാണത്തിൽ പാഷാണം കൃമികളെ കൊല്ലാൻ വേണ്ടി ഉപയോഗിക്കുന്ന മരുന്ന് വിഷമാണ്. ആ വിഷത്തെ തന്നെ അത് പിന്നെ അതിജീവിക്കുന്ന ഒരു സാഹചര്യം നമുക്ക് ലബോറട്ടറികളിൽ വിജയകരമായി ചെയ്തെടുക്കാമെന്നുള്ളതാണ്. ചിലതരം DDT പോലുള്ള പിന്നെ ഇത്തരം പെസ്റ്റിസൈഡുകൾ കുറച്ചു കാലത്തിന് ശേഷം അത് ഈ ഉറുമ്പടക്കമുള്ള ജീവജാലങ്ങൾ അതിജീവിച്ച് പോയ കാഴ്ച നമ്മൾ DDT ഉപയോഗിച്ചിരുന്ന കാലത്ത് നമ്മൾ കണ്ടതാണ്. ഇതൊക്കെയാണ് നമുക്ക് ഒരുപക്ഷെ ഇത്തരത്തിൽ പരിണാമത്തിലെ ഓരോ സംഭവങ്ങളും ഇപ്പോഴും നടക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യത്തിന് നമുക്ക് ഉദാഹരണങ്ങളായിട്ട് പറയാനുള്ളത്. ഇതാണ് അതിനുള്ള എനിക്ക് പറയാനുള്ള ഒരു